ലോകത്തെങ്ങുമുള്ള മലയാളികളെ അഭിമാനമാണ് ഈ മൂന്ന് പെൺകുട്ടികൾ വയനാട് സ്വദേശികളായ ഋഷിദയും റിനിതയും ഋതികയും ശ്രീലങ്കയിൽ നടക്കുന്ന ടി ട്വന്റി ഏഷ്യാകപ്പിൽ യു എ ടീമിനെ പ്രതിനിധീകരിക്കുന്ന മിടുക്കി പെൺകുട്ടികളാണ് ഇവർ വയനാട് ജില്ലാ ടീമിനു വേണ്ടി മുൻപ് കളിച്ചിരുന്ന അച്ഛൻ രജിത്താണ് ഈ പെൺകുട്ടികളെ ക്രിക്കറ്റിന്റെ ലോകത്തേക്ക് നയിച്ചത് ബാഡ്മിന്റൺ താരങ്ങളായ ഈ സഹോദരിമാർ ബാഡ്മിന്റൺ വിട്ട് ക്രിക്കറ്റിലേക്ക് മറിയതോടെ കളി കാര്യമായി ക്രിക്കറ്റിലേക്ക് എത്തിയപ്പോൾ ആദ്യമൊക്കെ പ്രയാസം നേരിട്ടിരുന്നുവെന്നും ായ പരിശീലനത്തോടെ പ്രതിസന്ധികളെ മറികടക്കാനായെന്നും ഋതിക പറഞ്ഞു എമിറേറ്റ്സ് ക്രിക്കറ്റ് ബോർഡിന്റെ ഡെവലപ്മെന്റ് ക്യാമ്പിൽ പങ്കെടുത്തതാണ് വഴിത്തിരിവായത് ഇതിലൂടെ ദേശീയ ടീമിലേക്ക് എത്തി ആദ്യം നമ്മൾ ബാഡ്മിന്റൺ കളിക്കുകയായിരുന്നു ഫുൾ സ്വിംഗ് തന്നെ പറയാം നമ്മൾ ബാഡ്മിന്റൺ കളിക്കുകയായിരുന്നു പിന്നെ കുറെ മാച്ചസ് ഇന്റർനാഷണലി കളിക്കുകയായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കോവിഡ് വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു ഇൻഡോർ സ്പോർട്ട് വേണ്ട പക്ഷെ എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മൾ ഫുള്ള് ഇൻവോൾഡ് ആണ് ഫിറ്റ്നസ് പിന്നെ അച്ഛനും കോൺഫിഡന്റ് ആയിരുന്നു ക്രിക്കറ്റ് പഠിപ്പിക്കാന്നുള്ളത് പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് തുടങ്ങി ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡെവലപ്മെന്റ് ക്യാമ്പിൽ പോയി പിന്നെ നാഷണൽ ക്യാമ്പിൽ സെലക്ഷൻ പിന്നെ അവിടുന്ന് സെലക്ഷൻ കഴിഞ്ഞിട്ട് ഇപ്പോ ഇന്നത്തെ ടൂർണമെന്റിലേക്ക് മൂന്ന് വർഷമായി ദേശീയ ടീമിലെ പ്രകടന മികവാണ് മൂവരെയും ഒരുമിച്ച് വനിതാ ടി ട്വന്റിയിലേക്ക് തിരഞ്ഞെടുക്കാൻ ഇടയാക്കിയത് ജൂലൈ പത്തൊമ്പതിന് ശ്രീലങ്കയിൽ വെച്ചാണ് വിമൻസ് ട്വന്റി ട്വന്റി ഏഷ്യാ കപ്പ് യു എക്ക് വേണ്ടി കിരീടം സ്വന്തമാക്കുക എന്നതിൽ കുറഞ്ഞതൊന്നും ഇവർ ചിന്തിക്കുന്നില്ല വെരി ഹാപ്പി എക്സൈറ്റിംഗ് ആണ് ഓബിയസ്ലി ബിക്കോസ് രണ്ടുപേരുണ്ടായി രണ്ടുപേരും ചേർന്നിട്ടാണ് പിന്നെ ഏഷ്യാ കപ്പ് മാതിരി വലിയ ടോർണമെൻറ്റ് പ്ലേ അഗെൻസ്റ്റ് ഇന്ത്യ പാകിസ്ഥാൻ ആൻഡ് ഓൾ വലിയ വലിയ കൺട്രീസോ ഐ തിങ്ക് ഇറ്റ്സ് എ വെരി ഗുഡ് ഓപ്പർച്യൂണിറ്റി എക്സൈറ്റിംഗ് ആണ് ഓൾ റൗണ്ടറായ ഋതിക ദമാക്കിൽ എച്ച് ആർ വിഭാഗത്തിൽ ജോലി ചെയ്യുകയാണ് ബാറ്റിങ്ങൾ കരുത്തുകാട്ടെന്ന് അറിഞ്ഞത പ്ലസ് ടു കഴിഞ്ഞ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ചേരാനിരിക്കുന്നു ഷാർജ ലീഡേഴ്സ് പ്രൈവറ്റ് സ്കൂളിൽ പതിനൊന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഋഷിത ബൗളറാണ് മാനേജിങ് അത്ര പാടായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല ബിക്കോസ് രാവിലെ ട്രെയിനിങ് ചിലപ്പോൾ ഉണ്ടാവാറുണ്ട് പിന്നെ സ്കൂൾ പോവും പിന്നെ തിരിച്ചു വരും പിന്നെ ആ സമയത്താണ് ഞാൻ പഠിക്കുന്ന സമയം ആ പഠിച്ചുകഴിഞ്ഞിട്ട് പിന്നെയും ട്രെയിനിങ് ഉണ്ടാവും പിന്നെയും തിരിച്ചു വന്ന സമയം ഉണ്ടായാൽ പഠിക്കും പിന്നെയും ആ സെയിം റുട്ടീൻ അപ്പോൾ അങ്ങനെ മാനേജ് ടൈം മാനേജ്മെൻ്റ് ഉള്ളതുകൊണ്ട് ഭാഗ്യം അല്ലെങ്കിൽ ടീമിൻ്റെ യംഗസ്റ്റ് മെമ്പർ ആയിരുന്നു പിന്നെ എല്ലാം സീനിയേഴ്സ് എല്ലാം ചേച്ചിമാരും കൂടെ തന്നെയാണ് ഞാൻ കളിക്കുന്നത് നല്ല സപ്പോർട്ട് എപ്പോഴും ഉണ്ട് എന്ന് സോ യാ ഈ സഹോദരിമാർ ഉൾപ്പെടെ യു എ ദേശീയ വനിതാ ടീമിലെ പതിനഞ്ച് കളിക്കാരും വിദേശികളാണ് കുറഞ്ഞ കാലത്തിനിടയിൽ തന്നെ രാജ്യാന്തര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഋതികയ്ക്കും ഋനിതയ്ക്കും ഋഷിതയ്ക്കും വലിയൊരു സ്വപ്നം കൂടിയുണ്ട് ഇന്ത്യൻ ദേശീയ ടീമിൽ ഇടം നേടി നാടിനു വേണ്ടി കളിക്കണം അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളും തുടരുന്നു ഇവർ ക്യാമറമാൻ രഞ്ജിത്ത് കാരത്തിനൊപ്പം ദുബായിൽ നിന്ന് ടി ജെ